ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനും അൽത്തും യഹിയാനെ കാസ്റ്റോട് ഡ്രോപ്പ് ആക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ ആൾ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ വേണമെന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മേക്കപ്പ് സിമ്പിൾ ഇങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ ഞാനെങ്ങനെ റെഡിയാന്ന് അതൊന്ന് കാണിക്കാൻ. പിന്നെ ഞാൻ ഫങ്ഷന് പോകുമ്പോൾ ഹെവി ആയിട്ട് ചെയ്യും, അത് ഇൻക്ലൂഡ് ആണല്ലോ. ഇനി ജസ്റ്റ് സിമ്പിൾ ഞാനെങ്ങനെ ചെയ്യുന്നത് നോർമലായിട്ട്, ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഔട്ടിങ്ങിനെല്ലാം പോകുമ്പോൾ എങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഹെവി മേക്കപ്പ് ചെയ്യുമ്പോൾ സ്കിൻ കെയർ ചെയ്യും. നോർമലായിട്ട് പോകുമ്പോൾ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, പ്രൈമർ, പിന്നെ സിറം അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല. ഡയറക്റ്റ് തന്നെ ഫൗണ്ടേഷനാണ്, പിന്നെ ലൈനർ, ലിപ്സ്റ്റിക് ആയിരുന്നു, ചിലപ്പോൾ അങ്ങ് മാസ്കറ ഇടും. അപ്പോൾ സ്റ്റാർട്ടാക്കും. സ്കിൻ കെയർ ഞാൻ ചെയ്യലില്ല, കുറവ്. മോയ്സ്ചറൈസറാ എന്തും ഇട്ടിട്ടില്ല, ഇപ്പോൾ എന്തും അപ്ലൈ ആക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഫൗണ്ടേഷൻ എടുത്തിന്, കുറച്ച് തന്നെ എടുത്തിനത്. ഫങ്ഷന് പോകുമ്പോൾ മാത്രം ഹെവി ആയിട്ട് യൂസ് ആക്കലുള്ളൂ. വേ മേക്കപ്പ് ആക്കിയിട്ടില്ല, പോയിട്ടാണെങ്കിൽ കുറേ നളക്കിട്ട് പോകും. മതിയായിട്ട കുറച്ചും കൂടി വേണം. ഐ മേക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനെല്ലാം അപ്ലൈ ആക്കുന്നിട്ട് പിന്നെ ഐ സെറ്റ് ആക്കിയെങ്കിലായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് എനിക്കല്ലെങ്കിൽ ലൈനർ ഇടുന്നെങ്കിൽ ഇവിടെ എല്ലാം ടച്ച് ആവും, അപ്പോൾ ഫുള്ള് നമ്മളെ ഫൗണ്ടേഷനെല്ലാം പോകും. അപ്പോൾ രണ്ടാമത് ഇടണ്ടാവും. എൻ്റെ സ്ലാങ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, കുറേ മനസ്സിലാവില്ല കാസ്റ്റോ സ്ലാങ്. ഓക്കെ, സിമ്പിളാ, ടൈമില്ലാത്ത കൊണ്ട്. സിമ്പിൾ. ഇനി ഞാൻ ലൈനർ ഇടണം. ഇനി കുറച്ച് സ്വിസ് ബ്യൂട്ടീൻ്റെ ഇല്ലേ ഇലുമിനേറ്റർ ലിക്വിഡ് ഹൈലൈറ്ററും കുറച്ച്, പിന്നെ എൻ്റെ ഫേവററ്റ് ലിപ് ഷെയ്ഡ് ഇതും കൂടിയിട്ട്. ബ്ലഷ് ഞാൻ നോർമലായിട്ട് ഇങ്ങനെയാണ് മിക്സ് ചെയ്യല്ല. അപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ സ്ലാങ് ആയിട്ട് ആര് ട്രോളി ആറില്ല. ജസ്റ്റ് ബ്രഷിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾക്കിതൊരു ലൈറ്റ്, ഞങ്ങൾക്ക് നല്ലോണം ബ്ലഷ് ഇടുന്ന ഇഷ്ടമല്ല, ലൈറ്റായിട്ട് പിങ്ക്. ഞാൻ അധികം ബ്ലഷ് ഇടലില്ല, എപ്പം മെൻസ് ആയെങ്കിൽ മാത്രം. ഓക്കെ, ഇതിലൊരു പേർ തന്നെ ലിക്വിഡ് ഹൈലൈറ്റർ ആയിരുന്നു. ഇത് കുറേ ആൾ ഇതിൻ്റെ വേറെതും കിട്ടുന്നുണ്ട്, മോയ്സ്ചറൈസർ പ്ലസ് ഹൈലൈറ്റർ ആയിട്ട് വരുന്നത്. മാത്രം നമുക്ക് അതിൽ അത്ര ഒരു ഗ്ലോ ഫീൽ ആണല്ലോ. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇടലില്ല, ചെല്ലെങ്കിൽ ഓൾറെഡി എൻ്റെ സ്കിന്ന് ഓയിലി ആണ്. മോയ്സ്ചറൈസർ ഇട്ടെങ്കിൽ നല്ലോണം ഓയിലി ആയിട്ട് കാണും. അല്ല, അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു 1 hour ആകുമ്പോൾ എൻ്റെ ഫേസ് നല്ല ഓയിലി ആണ്. ഞാൻ അവിടെ പോകുമ്പോൾ കോംപാക്റ്റ് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടാവും, ചെല്ലെങ്കിൽ ജസ്റ്റ് അടുത്തടുത്ത് ടച്ചപ്പ് ആക്കാൻ, ഇല്ലെങ്കിൽ ഓയിലി അണിച്ചിട്ട് കാണും ഫേസ്. ഒളിച്ചാൽ കാണുന്നല്ല ഗ്ലോ ഗ്ലോ. ഓക്കെ,
ഇനി കുറച്ച് കോംപാക്റ്റ് പുതിയതാണ് ഞാൻ മെയിൻ പൈത തീർന്നു. ബ്ലാക്ക് ഷോൾ കിട്ടില്ല, ഷോൾ കാണും. എനിക്ക് തോന്നുന്നു ഈ ക്യാമറ വലിയ ഡിഫറൻസ് കാണാനല്ല കാണുന്ന, അപ്പൊ വലിയ ഡിഫറൻസ് കാണുന്നില്ല. കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ സിംപ്ലൈറ്റ് ഇതാക്കുമ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിക്കലില്ല കുറേ, മറ്റങ്ങനെ ഹെവി ആക്കുമ്പോൾ അടിക്കുന്നു കുറച്ച്. മാത്രം സെറ്റിംഗ് സ്പ്രേ അടിച്ചെങ്കിൽ ഞങ്ങൾക്ക് സ്വെറ്റിങ് കുറച്ച് ജാസ്തി. എങ്ങനെ അടിച്ചെങ്കിൽ കണക്കല്ല, അടിച്ചെങ്കിൽ കുറച്ചില്ല കണക്കന്നെ. ഞാൻ ഫസ്റ്റ് യൂസ് ആയിക്കൊണ്ടിരുന്നേ സെറ്റിംഗ് സ്പ്രേ, അതിൽ നല്ല റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വെച്ച് ആ സ്പ്രേൻ്റെ ഒരു ക്വാളിറ്റി കുറവായത് കൊണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാബിൻ്റെ ഉണ്ടെന്ന് യൂസ് ആക്കി നോക്കി, അതിലും സെയിം ഒരു വ്യത്യാസം വന്നില്ല. പിന്നെ ഞാൻ പിന്നൊന്ന് വാങ്ങി, അതിലും വാങ്ങി സെറ്റിംഗ് സ്പ്രേയിൽ ഞങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഇതുവരെ തോന്നിട്ട്. ഞാൻ മേക്കപ്പ് ക്ലാസ്സിൻ്റെ പഠിക്കുമ്പോൾ മാമിനോട് അങ്ങനെ ചോദിച്ച, ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടും സ്വെറ്റാണ് അത് എന്തുകൊണ്ടാണ്? അപ്പം മാം ചൊല്ലി, ഇപ്പം നമ്മൾ സ്വെറ്റിംഗ് സ്കിന്നെങ്കിൽ നമുക്ക് സ്വെറ്റിംഗ് ആണെന്ന് എന്താക്കിയിട്ടും എന്ത് പ്രൊഡക്റ്റ് ഇട്ടിട്ടും അങ്ങനെ പറ്റല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കയ്യിൽ നിന്ന് അങ്ങനെ മേക്കപ്പ് ആക്കിയെങ്കിൽ എ സിൻ്റെ അല്ലെങ്കിൽ ഫാൻ്റെ അടിയിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ കയ്യിൽ നിന്ന് അങ്ങനെ നമ്മൾ സ്വെറ്റിംഗ് അല്ലാമ്പോൾ ടിഷ്യൂവിൽ ജസ്റ്റ് ടച്ചപ്പ് ആക്കിയിട്ട് ഇങ്ങനെ നല്ലോണം വൈപ്പാക്കാതെ ആടക്ക് തന്നെ ഡാബ് ആക്കിയിട്ട് കൊടുത്തെങ്കിൽ ബെറ്റർ. കുറേ ആൾ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ട്, അതിന് ലാക്മിൻ്റെ ആണ് യൂസ് ആക്കുന്നത്. എൻ്റെ ഷെയ്ഡ് നമ്പർ 19 ന്യൂ ട്വിസ്റ്റ്, നല്ലുണ്ട്. എൻ്റെ ഫ്രണ്ടില്ലേ സന റേസിൻ്റെ വൈഫ്, ഓൾ യൂസ് ആക്കുന്നത് തന്നെ. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ടായി ഓളെ, അങ്ങനെ ഞാൻ പറ്റുമെന്ന്. ഞാൻ മുന്നേ യൂസ് ആയിക്കൊണ്ട മൈ ഗ്ലാമിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഞാൻ മുന്നേ കോളേജിൽ പോകുന്ന ടൈം അത് തന്നെ യൂസ് ആയിക്കോണ്ടെ. അപ്പം എനിക്ക് കോളേജിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കിയത് ബി ജെ പി. ബട്ട് ഞാൻ അന്നിട്ടും യൂസ് ആയിക്കോണ്ടിണ്ടായിന്. പിന്നെ ഞാൻ എൻ്റെ ഇത് തീർന്നിട്ടാകുമ്പോൾ ഞാൻ ഈ ഷെയ്ഡ് എടുത്താണ്. പിന്നെ മൈ ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൺലൈനിൽ എത്ര ഓർഡർ ആക്കിയെങ്കിലും ഞാൻ അറിയില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓളാ നമുക്ക് ഓർഡർ ആക്കിയിട്ട് തരത്ത്. ഓളെ ഞങ്ങൾക്ക് അതിൻ്റെ ആ ലിപ്സ്, ഞാൻ പണ്ടങ്ങനെ അത്ര ലിപ്സ്റ്റിക് ഒന്നും ഇട്ടോണ്ടായിട്ട, എൻ്റെ ഈ ഒരു ഫ്രണ്ടാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ പഠിപ്പിച്ചത്. പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ കളിയാക്കും ലിപ്സ്റ്റിക്ക് നല്ലോണം ഇട്ടെങ്കിൽ. സുസ്മീനായിട്ട് മസ്കറട കാണുന്നില്ല, ഇരിക്കുന്നു ഞാൻ, ഐ തിങ്ക് കാണുന്നില്ല. ബട്ട് നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം മേക്കപ്പ് ഉണ്ടാവുക ഫേസിൽ. ഇതിൽ കാണുമ്പോൾ ഒരു വലിയ മേക്കപ്പ് ആക്കിയ പോലെ കാണുന്നില്ല, കാലിൽ ലിപ്സ്റ്റിക് ഇട്ട് മാത്രം പോലെ കാണുന്നു. അത് ഈ റിംഗ് ലൈറ്റിൻ്റെ എല്ലാം അടിയിൽ ഇരുന്നിട്ട് പിക്ക് എടുക്കണം, അപ്പം നല്ല പാങ്ങായിട്ട് കാണും. ഓക്കെ, അപ്പോൾ റെഡിയായി, പണി കഴിഞ്ഞു. ഇനി തായ പോയിട്ട് ബുർക്കിടണം. പിന്നെ എയ്യാന ആര്യ കാടിൻ്റെ കിക്കാക്കിയിട്ട് കാസർഗോഡ് പോകുന്ന പേരുന്ന പറഞ്ഞു, പണിയൊന്നുമില്ല. ടാറ്റ, ബൈ ബൈ. അപ്പോൾ ഫുള്ള് ഞാൻ ബുർക്കെല്ലാം ഇട്ടിട്ട് വന്ന്, ഇനി എഹിയാന് വെയിറ്റ് ആക്കുന്ന, ഓനെ കൊണ്ടാക്കണം. അൽത്തു ഒരു ഹൈഡ്, ഏയ് ഹൈഡ്. അപ്പോൾ
എഹിയാനെ കാസർഗോഡ് പോകുന്ന വ്ളോഗ് ഞാൻ എടുക്കും. അത് ഇൻഷാല്ലാ പാർട്ട് 2 ആക്കിയിട്ടേ ഞാൻ അപ്ലോഡ് ആക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് പാർട്ട് 2 കാണാം. ടാറ്റാ, ബൈ ബൈ.